കേരളത്തിൽ നടുക്കിയ പ്രളയത്തിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും ഇടയിൽ സംസ്ഥാനത്തെ തകർക്കാൻ തന്നെ സ്ഫോടശേഷിയുടെ ഒരു ഉഗ്ര ബോംബായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ പൊട്ടിച്ചത്. തുടക്കത്തിൽ ഒരു ഗ്രാമം ഇല്ലാതായി, ഏകദേശം 200 പേരെ അവരുടെ മരണം ഉറപ്പായി. അങ്ങനെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിന് കാരണമായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യമായ മുന്നറിയിപ്പിൽ നൽകി. എന്നിട്ട് കേരളം എന്ത് ചെയ്തു എന്ന് അമിത്ഷാ വളരെ കുറുക്കൻ ബുദ്ധിയോടെ അമിത്ഷാ എന്ന അധികാരനായ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്. കേരളം ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന കുറ്റപ്പെടുത്തൽ തന്നെയായിരുന്നു അത്. ദുരിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തോട് ഈയൊരു അവസരത്തിൽ എന്തിനാണ് ഇത്ര പക, അതിലൽപ്പം കഴിഞ്ഞ് കാണിച്ചുകൂടെ എന്ന് ചോദിക്കാൻ പോലും കെ രാധാകൃഷ്ണൻ എന്ന MP അല്ലാതെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു ഇവിടെ നിന്നും. കേരളത്തിന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ ബാധ്യതപ്പെട്ട 3 ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് പറയാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഡോക്യുമെന്റും കൃത്രിമമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് ആയിരുന്നെന്നും ഒരു പുഴയിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലിന്റെ സാധ്യതയാണ് കേന്ദ്ര മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമായി തിരിച്ചു മറുപടി നൽകി. എന്തേ, അതിന് മാത്രം അമിത്ഷായ്ക്ക് ഒന്നും മറുപടി പറയാനില്ല. ചുവന്ന നിറത്തോട് കേന്ദ്രത്തിന് പ്രത്യേക അലർജി ഉള്ളത് കൊണ്ടല്ലേ ആ നിറത്തിൽ മുന്നറിയിപ്പ് നൽകാതിരുന്നത്? ഓറഞ്ച് വരെ മനസ്സിലാക്കാനുള്ള യന്ത്ര സാമഗ്രിയെ കേന്ദ്രത്തിന്റെ കയ്യിൽ ഉള്ളൂ, അതാണ് സത്യം. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രവചിക്കുന്ന കൃത്യതയോടെ അതിതീവ്ര മഴയും അതിന്റെ പ്രത്യാഘാതവും പ്രവചിക്കാനുള്ള മോഡലുകൾ രാജ്യത്ത് ലഭ്യമല്ല എന്ന ആ സത്യം പറയാനുള്ള മടി കൊണ്ടാണ് ചുവന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന മട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയത്. ഒന്ന് തിരിഞ്ഞ് ഉദ്യോഗസ്ഥ ഗാലറിയിലേക്ക് നോക്കി ചോദിച്ചാൽ ഉത്തരം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചുവപ്പിനുള്ള വകുപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ കണ്ണിൽ ചുവപ്പ് എന്നാൽ ശത്രുവിന്റെ കൊടിയുടെ നിറം മാത്രമാണല്ലോ, എന്നാൽ പിന്നെ അത് വയലറ്റോ എന്തിന്, കാവ്യോണെങ്കിൽ ആയിക്കോളൂ, ഞങ്ങൾ സഹിച്ചോളാം. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ പ്രകൃതിയുടെ സ്വഭാവം മാറുമ്പോൾ അത് എത്ര കടുക്കുമെന്ന് അറിഞ്ഞാൽ മാത്രം മതി, കാവ്യയിലൊക്കെ എന്തിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രം നേടിയ അഭൂതപൂർവമായ നേട്ടങ്ങളുടെ ആ കഥയൊക്കെ ആളുകളുടെ മുന്നിലേക്ക് തള്ളിവിടുന്ന പാർട്ടികളോട് ഇതാണിപ്പോൾ രാജ്യത്ത് നടക്കുന്നത് എന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത്. ISRA കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങളോടൊന്നും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ആകാത്ത അത്ര ധൃതിയാണ് കേരളത്തിന് പിന്നിലാണെന്ന് ഇവർക്ക് കുറ്റപ്പെടുത്താൻ. ആരെയും കുറ്റം പറയാനല്ല, എങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന ആ കേന്ദ്രത്തിന്റെ സ്ഥിരം രീതി ശരിയല്ല. അതാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ അതോടെ ആ ബോംബ് അങ്ങ് നനഞ്ഞു കുതിർന്നു തീർന്നു. അപ്പോഴിതാ അടുത്ത പണി വരുന്നു, അത് PIB വഴിയാണ്. എങ്ങനെ തോൽപ്പിക്കാം ഇങ്ങനെ എന്നാണ് അമിത്ഷായുടെ ഒരു ഇത്. ന്യൂസ് മിനിറ്റ് എന്ന മാധ്യമത്തിന്റെ വരിക്കാർക്ക് വേണ്ടിയുള്ള പവർ സ്റ്റെപ്പിൽ പറയുന്നത് ശരിയാണെങ്കിൽ അടുത്ത ലെവൽ അമിട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര പരിസ്ഥിതി ലോല തന്ത്രം ഇതാണ്. കേരളത്തിൽ ക്വാറികൾക്കുള്ള ലൈസൻസ് കണക്കിലധികം കൊടുത്തത് കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായതെന്ന മട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും നിരന്തരം സമീപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഡോസിയറുമായി കേന്ദ്ര പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 3 ശാസ്ത്രജ്ഞരെങ്കിലും 3 എഴുത്തുകാരെങ്കിലും സമീപിച്ചെന്നും ന്യൂസ് മിനിറ്റാണ് പറയുന്നത്. ആഗോളതാപനമോ കടലിനെ ചൂടുകൂടിയതോ അല്ല അതിതീവ്ര മഴ അളക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ ഇല്ല. ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ആരും ഓർക്കില്ല. 100 മുമ്പ് ഇതിലും വലിയ പ്രളയം വന്നതും ക്വാറികൾ വ്യാപകമാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഉരുൾപൊട്ടിയതും അതും ഉൾവനത്തിൽ പൊട്ടിയതുമൊക്കെ ഇനി കേന്ദ്രം മറക്കും. എങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ക്വാറി നയം സംസ്ഥാനത്തെ അപകടത്തിൽപ്പെടുത്തുന്നു എന്ന ആ ഒരു ഉരുൾപൊട്ടൽ സിദ്ധാന്തമാകും ഇനി കേന്ദ്രം വകയുണ്ടാകുക. കാരണം BJP ഗോസായിമാർക്ക് കേരളത്തിലെ സർക്കാർ എന്നാൽ EMS കാലം മുതൽക്കുള്ള ഇടത് സർക്കാരുകൾ മാത്രമാണ്. ഇടതിന്റെ പ്രതിഷേധങ്ങളും നിലപാടുകൾ മാത്രമാണ് BJP രാഷ്ട്രതന്ത്ര പുസ്തകത്തിൽ അവർക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത്. കേരളത്തിന് തങ്ങളുടെ നയങ്ങൾ എന്തായാലും പുനരവലോകനം ചെയ്യേണ്ടി വരും. 38,000 ചതുര കിലോമീറ്റർ ഭൂമി, അതിൽ 3 നിന്ന് സംരക്ഷിത വനം, പിന്നെ കായലും പുഴയും പാടവും കുന്നും മലയും, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം വളരെ കുറച്ച് മാത്രം. അതിൽ തന്നെയാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ. നമ്മൾ ഇടതും വലുതും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. നയങ്ങൾ അഴിമതിക്കാർ സ്വാധീനിച്ചിട്ടുണ്ടാകും. പൊട്ടിച്ച പാറ ഏതെങ്കിലും കള്ളക്കടത്തുകാർ രാജ്യരാമാനം ആരുമറിയാതെ കപ്പൽ കയറ്റി ഇന്ത്യ വിട്ട് കാശാക്കുകയല്ല ചെയ്തത്. അത് കേരളത്തിൽ തന്നെയുണ്ട്, റോഡായും വീടായും കടയായും അംഗൻവാടിയായും സ്കൂളായും ഒക്കെ. എന്തിന്, വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി എന്തൊരു മറുപടിയായിരുന്നു നിങ്ങൾക്കും. അതിനും വേണ്ടി വന്നില്ലേ പാറക്കല്ലുകൾ? അതാണ് പറയുന്നത്, മനുഷ്യനിർമ്മിതിയുടെ കാലത്ത് ഇതൊക്കെ അനിവാര്യമാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യം കൊണ്ട് വിളമ്പാൻ എത്തുകയാണ് ഇപ്പോൾ കേന്ദ്രം. അപ്പോൾ പറയുന്നത് കേരള സർക്കാരിനോടാണ്, അമിത്ഷായും ഭൂപേന്ദ്രജി യാദവും പൊട്ടിച്ച വെടികൾ വെറുതെയൊന്നുമല്ല,
അത് യാദൃച്ഛികവുമല്ല. കേരള മോഡൽ എന്ന് നമ്മൾ ആഘോഷിക്കുന്ന അവസാനത്തെ ആ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധമാണിപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യത്തിലൂടെ അവർ തുടങ്ങി വച്ചിരിക്കുന്നത്. അമിത്ഷയുടെ ബോംബ് മണിക്കൂറുകൾ കൊണ്ട് നനച്ചില്ലാതാക്കിയതുപോലെ എളുപ്പമായിരിക്കില്ല അടുത്ത കാർപ്പറ്റ് ബോംബിങ്ങിനെ നിർവീര്യമാക്കുക എന്നത്. ഇനി വരുന്ന ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം കേരളത്തിൽ വലുതായിരിക്കും. അതിനെ നേരിടാൻ സി പി എമ്മിനുണ്ട് ബോംബ് നിർവീര്യ വിദഗ്ധർ. അത് മാത്രം ഓർത്താൽ മതി ബോംബ് വയ്ക്കുന്ന അമിത്ഷയും കിങ്കരന്മാരും. പഴയതുപോലെ ശാസ്ത്രം പറഞ്ഞ് സർക്കാരിനെ ചൊറിയാൻ വി ഡി സതീശിന്റെ പ്രതിപക്ഷത്തെയും കിട്ടില്ല എന്ന് ഉറപ്പായതോടെ സുതാരപക്ഷത്തെ കയറി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിക്കാർ. പക്ഷേ സുധാകരനെ ഓറഞ്ചും കാവിയും മഞ്ഞയും അലട്ടുകളൊക്കെ മാറി മാറി പറഞ്ഞു പഠിപ്പിക്കാൻ ഒരല്പം സമയമെടുക്കും.